ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ബാല്യകാലസഖി എന്ന നോവൽ വായിച്ചിട്ടില്ലെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ബാല്യകാലസഖി എന്ന നോവലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ബാല്യകാലസഖിയെ പറ്റി അതിൻ്റെ കഥ പറയുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ബാല്യകാലസഖിയിൽ മജീദും സുഹറയും തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് ചില പ്രത്യേക കാരണങ്ങളാൽ മജീദിന് ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ടിയും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുന്ന മജീദിന് പിന്നീട് പ്രശ്നങ്ങൾ നേരിടുകയും അങ്ങനെ മജീദിൻ്റെ അവസ്ഥ കൂടുതൽ ദാരുണമാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്ത് അലഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന മജീദ് സുഹറയുടെ മരണ വാർത്ത അറിയുകയാണ്. സുഹറ മരിച്ചു എന്ന ആ ഒരു വേദനാജനകമായ വാർത്ത അറിയുന്ന മജീദിന് ഒരുപാട് ദുഃഖവും വേദനയും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ മജീദ് ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ താൻ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങനെ ജോലി അന്വേഷിച്ച് പോകാൻ നിൽക്കുന്ന മജീദിനോട് സുഹറ പറഞ്ഞിരുന്നു, ഒരു കാര്യം പറയാനുണ്ട് എന്ന രീതിയിൽ സുഹറ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കാനോ അത് പറയാനോ അത് കേൾക്കാനോ ഉള്ള സാവകാശം മജീദിന് കിട്ടിയില്ല. പെട്ടെന്ന് വണ്ടിയുടെ ഹോൺ തുരുതുരെ മുഴങ്ങിയതുകൊണ്ട് മജീദ് പെട്ടെന്ന് നടന്ന് പോവുകയായിരുന്നു. പിന്നീട് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ മജീദ് ആലോചിക്കുകയാണ്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും സുഹറയ്ക്ക് തന്നോട് പറയാനുണ്ടാവുക എന്ന്. ഈ നോവൽ അവസാനിക്കുന്നത് അത്തരമൊരു നീറ്റലും വേദനയും ചോദ്യവും നമ്മുടെ ഉള്ളിലേക്ക് തന്നുകൊണ്ടാണ്. അപ്പോൾ അത് വായിച്ചു കഴിയുന്ന എല്ലാ വായനക്കാർക്കും ഈ സംശയമുണ്ടാവും, എന്തായിരിക്കും സുഹറയ്ക്ക് മജീദിനോട് പറയാനുണ്ടാവുക. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താവാം സുഹറയ്ക്ക് മജീദിനോട് പറയാനുണ്ടാവുക? പിന്നീട് മജീദ് അങ്ങനെ പോയതിന് ശേഷം സുഹറയ്ക്കൊരു ദീനം പിടികിടുകയും അങ്ങനെ സുഹറ മരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ സുഹറയ്ക്ക് പറയാനുണ്ടാവുക, മജീദ്ക്ക എനിക്കൊരു അസുഖമൊക്കെ വരാൻ പോകുന്നത് പോലെ തോന്നുന്നു, ഇനി ഒരു പക്ഷേ നമ്മൾ തമ്മിൽ കാണുമോ എന്നെനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഇക്ക സുഖമായി ജീവിക്കണം, ഇക്ക മറ്റൊരു കല്യാണമെല്ലാം കഴിച്ച് സുഖമായി ജീവിക്കണം, ഇക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിന് സുഹ്ര എന്ന് പേരിടണം എന്നായിരിക്കാം ഒരു പക്ഷേ സുഹ്ര മജീദിനോട് പറയാൻ അവസാനമായി ബാക്കി വെച്ചിട്ടുണ്ടാവുക. എന്തായിരിക്കാം സുഹ്രയ്ക്ക് മജീദിനോട് പറയാനുണ്ടാവുക? മറ്റു വല്ലതും സുഹ്രയ്ക്ക് മജീദിനോട് പറയാനുണ്ടാവുമോ? ആ ചെമ്പരത്തിപ്പൂവെല്ലാം പിടിച്ചു നിന്ന, വികാരഭരിതയായി നിന്ന, ഈറനണിഞ്ഞു നിന്ന സുഹ്രയ്ക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടാവുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നബീനി വീണ്ടും വരും. താങ്ക് യു.